എസ്എഫ്ഐ നേതാവായിരുന്ന ജി ഭുവനേശ്വറിന്റെ രക്തസാക്ഷി വാർഷിക ദിനം ആചരിച്ചു. സിപിഎം ചാരമോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. എസ്എഫ്ഐ നേതാവായിരുന്ന ജി ഭുവനേശ്വറിന്റെ 45-ാമത് രക്തസാക്ഷി വാർഷിക ദിനാചരണമാണ് നടന്നത്. കരിമളക്കിലുള്ള രക്തസാക്ഷി മണ്ഡപത്തിൽ വിദ്യാർത്ഥികളും പാർട്ടി പ്രവർത്തകരും നേതാക്കളും പുഷ്പാർച്ചന നടത്തി. സിപിഎം ചാരമോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ റാലി പാലത്തറ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ചാരമോൾ ടൗൺ ചുറ്റി കരിമുളക്കിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ, കെഎസ്സി അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ, അതിന്റെ നേതാക്കന്മാർ എല്ലാം ഉയർന്നു പറഞ്ഞിട്ടുള്ളത് വലതുപക്ഷ മാധ്യമങ്ങളുടെ പരിചാരണയുടെയും പിന്തുണയുടെയും അടിസ്ഥാനത്തിലാണെങ്കിൽ പോരാട്ടത്തിന്റെ വഴികളിലൂടെയാണ് എസ്എഫ്ഐയുടെ പ്രവർത്തകന്മാരും വിദ്യാർത്ഥി പ്രവർത്തകന്മാരും സഞ്ചരിച്ചത് എന്ന് ആ സഞ്ചാരത്തിലൂടെയാണ് അവരീ കേരളത്തിൽ എസ്എഫ്ഐയെ വളർത്തിയെടുത്തത്, എസ്എഫ്ഐയെ ഈ വലിയ പ്രസ്ഥാനമാക്കി വളർത്തിയെടുത്തത് എന്ന യാഥാർത്ഥ്യം നമ്മൾ. ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബീബിനു അധ്യക്ഷനായിരുന്നു. ഭുവനേശ്വറിന്റെ സഹോദരൻ കൂടിയായ മുൻമന്ത്രി ജി സുധാകരൻ, ജി ഹരിശങ്കർ, ജി രാജമ്മ, കെ രാഘവൻ, എം എസ് അരുൺകുമാർ എം എൽ എ, ആർ രാജേഷ്, കെ ആർ അനിൽകുമാർ, വി വിനോദ്, വി കെ അജിത്, ബി വിശ്വൻ, പി മധു, പി രാജൻ, ആർ ബിനു, വി ഗീത, എസ് പ്രശാന്ത്, ബി പ്രസന്നൻ, ഒ സജികുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത, ജില്ലാ സെക്രട്ടറി ആർ നാസർ എന്നിവരുടെ നേതൃത്വത്തിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പതാക ഉയർത്തലും നടത്തി. എസ്എഫ്ഐ ചാരമോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അനുസ്മരണ റാലിയും സമ്മേളനവും നടന്നു. ന്യൂസ് ബ്യൂറോ ചാരമോട്.